ഹലോ ഓൾ വെൽക്കം ടു കാത്തൂസ് മീഡിയ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ ബയോളജിയിലെ ജിംനോസ്പേംസ് എന്ന ടോപ്പിക്കാണ് ജിംനോസ്പേംസ് അനാവൃത ബീജസസ്യങ്ങൾ അനാവൃത ബീജസസ്യങ്ങളുടെ ഓവ്യൂൾ അണ്ടാശയ ഭിത്തി കൊണ്ട് ആവരണം ചെയ്ത് കാണുന്നില്ല ജിംനോസ് മീൻസ് നെയ്ക്കഡ് ആൻഡ് സ്പേമ മീൻസ് സീഡ്സ് നെയ്ക്കഡ് സീഡ് ബിയറിംഗ് പ്ലാന്റ്സ് ആണ് ജിംനോസ്പേംസ് ആയതിനാൽ ബീജസംയോഗത്തിനു മുമ്പും ശേഷവും ഓവ്യൂൾ അനാവൃതമായി കാണപ്പെടുന്നു ബീജസംയോഗത്തിനു ശേഷം ഇവയുടെ വിത്തുകളും ഫലത്തിനുള്ളിൽ പൊതിയാതെയാണ് കാണപ്പെടുന്നത് അതായത് അനാവൃതമാണ് അനാവൃത സസ്യങ്ങളിൽ ചെറിയ മരങ്ങൾ വലിയ മരങ്ങൾ കുറ്റിച്ചെടികൾ എന്നിവ ഉൾപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മരങ്ങളിലൊന്നായ റെഡ്വുഡ് മരം റെഡ്വുഡ് ട്രീ എന്നറിയപ്പെടുന്ന സെക്കോയ ഈ വിഭാഗത്തിലാണ് വരുന്നത് ഇവയുടെ വേരുകൾ പൊതുവെ തായ് വേരുകളാണ് ടാപ്പ് റൂട്ട് മൈക്രൈസ എന്ന രൂപത്തിൽ ഫംഗസുകളുമായുള്ള സഹവർത്തിത്വം പല ജനറകളിലെയും വേരുകളിൽ കാണുവാൻ കഴിയുന്നു ഉദാഹരണം പൈനസ് എന്നാൽ സൈക്കസ് പോലെയുള്ള ചില അംഗങ്ങളിൽ നൈട്രജൻ സ്ഥിരീകരണ സയനോബാക്ടീരിയകൾ ഉൾപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള കോറലോയിഡ് വേരുകൾ കോറലോയിഡ് റൂട്ട്സ് കാണുവാൻ കഴിയുന്നു ഇവയുടെ കാണ്ടം ശാഖകളില്ലാത്തതോ സൈക്കസിൽ ശാഖകളില്ല ശാഖകളോട് കൂടിയതോ പൈനസ് സിഡ്രസ് ആകാം ഇലകൾ ലഘുവായതോ സിംപിളോ ബഹുപത്രമായതോ കോമ്പൗണ്ടോ ആകാം സൈക്കസിൽ കാണുന്ന പിന്നേറ്റ് അതായത് പിന്നേറ്റ് ലീവ്സ് അനേക വർഷം നിലനിൽക്കുന്നു അനാവൃത ബീജ സസ്യങ്ങളുടെ ഇലകൾ ചൂട് ഈർപ്പം കാറ്റ് തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ അനുകൂലങ്ങൾ നേടിയവയാണ് കൂടാതെ സ്തൂപികാഗ്ര അതായത് കോണിഫേഴ്സ് വിഭാഗത്തിൽ വരുന്ന സസ്യങ്ങളിൽ സൂചി പോലെയുള്ള ഇലകൾ അവയുടെ ഉപരിതല വിസ്തീർണം കുറയ്ക്കുന്നു കട്ടിയുള്ള ക്യൂട്ടിക്കളും താഴ്ന്നു കാണുന്ന ആസ്യരന്ധ്രങ്ങളും ഇവയുടെ ജലനഷ്ടം കുറയ്ക്കുവാൻ സഹായിക്കുന്നു താഴ്ന്നു കാണുന്ന ആസ്യരന്ധ്രം എന്ന് വെച്ചാൽ സങ്കൺസ് ടൊമേറ്റ അനാവൃത ബീജസസ്യങ്ങൾ ഭിന്നരേണുത്വം കാണിക്കുന്നവയാണ് ഏകപ്ലോയിഡ് ആയിട്ടുള്ള സൂക്ഷ്മ രേണുക്കളും മൈക്രോസ്പോസ് തൂലരേണുക്കളും മെഗാസ്പോസും ഇവയിൽ ഉൽപ്പാദിപ്പിക്കുന്നു ഈ രണ്ടു തരം രേണുക്കളും സ്പോറോഫില്ലുകളിലെ സ്പൊറാഞ്ചിയെക്കുള്ളിലാണ് രൂപം കൊള്ളുന്നത് സ്പോറോഫില്ലുകൾ അഥവാ രേണുപത്രികകൾ ഒരു ദണ്ടിൽ സർപ്പിളമായ രീതിയിൽ സ്പൈറൽ അറേഞ്ച്മെൻറ്റിൽ അടുക്കി കോണുകൾ അഥവാ സ്ട്രൊബൈലസുകളായാണ് കാണപ്പെടുന്നത് സൂക്ഷ്മരേണു പത്രികകളെയും അതായത് മൈക്രോസ്പെറോഫിൽസ് സൂക്ഷ്മരേണു പേടകങ്ങളെയും മൈക്രോസ്പ്രാഞ്ചിയ വഹിക്കുന്ന കോണുകളെ മൈക്രോസ്പ്രാഞ്ചിയീറ്റ് അഥവാ ആൺസ്ട്രൊബൈലസുകൾ മെയിൽ സ്ട്രൊബൈലി എന്ന് പറയുന്നു സൂക്ഷ്മരേണുക്കൾ നിശ്ചിത എണ്ണം കോശങ്ങളോട് കൂടിയതും ദൈർഘ്യം കുറഞ്ഞതുമായ ആൺ ആൺഗ്യാമീറ്റോഫൈറ്റിക് തലമുറയായി മാറുന്നു ഈ ദൈർഘ്യം കുറഞ്ഞ ആൺ ഗ്യാമീറ്റോഫൈറ്റുകളെ പരാഗരേണുക്കൾ ഗ്രെയിൻസ് എന്ന് പറയുന്നു പരാഗരേണുക്കൾ പേടകങ്ങൾക്കുള്ളിലാണ് വികാസം പ്രാപിച്ചിരിക്കുന്നത് അതായത് മൈക്രോസ്പ്രാഞ്ചിയയ്ക്കുള്ളിൽ ഓവ്യൂളുകൾ അഥവാ പേടകങ്ങളെ അതായത് മെഗാസ്പെറാഞ്ചിയ വഹിക്കുന്ന സ്ഥൂലരേണു പത്രികകൾ മെഗാസ്പൊറോഫിൽസ് ഉള്ള കോണുകളെ മെഗാസ്പൊറാഞ്ചിയേറ്റ് അഥവാ പെൺ സ്ട്രൊബൈലസുകൾ ഫീമെൽ സ്ട്രൊബൈലി എന്ന് പറയുന്നു ആൺ സ്ട്രൊബൈലസുകളും പെൺ സ്ട്രൊബലസുകളും ഒരേ സസ്യത്തിൽ കാണപ്പെടാം എക്സാമ്പിൾ പൈനസ് എന്നാൽ സൈക്കസിൽ ആൺകോണുകളും കോണുകളും സ്ഥൂലരേണു പത്രികകളും വ്യത്യസ്ത മരങ്ങളിലാണ് ഉണ്ടാകുന്നത് ഓവ്യൂളിൽ കാണുന്ന ന്യൂസെല്ലസിലെ അനേകം കോശങ്ങളിലൊന്ന് സ്ഥൂലരേണുക്കളെ ഉണ്ടാക്കുന്നതിനുള്ള സ്ഥൂലരേണു മാതൃകോശമായി അതായത് മെഗാസ്പോർ മദർസെല്ലായി വ്യത്യസ്തപ്പെടുന്നു ന്യൂസെല്ലസ് ആവരണങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഈ ഘടനയെ ഓവ്യൂൾ എന്ന് വിളിക്കുന്നു ഓവ്യൂളുകളെ വഹിക്കുന്ന സ്ഥൂലരേണു പത്രികകൾ കൂടിച്ചേർന്ന് പെൺ സ്ട്രോബൈലസുകൾ ഉണ്ടാകുന്നു സ്ഥൂലരേണു മാതൃകോശത്തിൽ ഊനഭംഗം നടന്ന് നാല് സ്ഥൂലരേണുക്കൾ ഉണ്ടാകുന്നു സ്ഥൂലരേണു പേടകത്തിനുള്ളിൽ കാണുന്ന അതായത് മെഗാസ് പൊറാഞ്ചിയക്കകത്ത് കാണുന്ന വലിയ രേണുക്കളിൽ ഒന്ന് രണ്ടോ അതിൽ കൂടുതലോ അണ്ടോ അതായത് ആർക്കിഗോണിയ അല്ലെങ്കിൽ പെൺ ലൈംഗിക അവയവങ്ങളെ വഹിക്കുന്ന പെൺ ബഹുഗോശപ്പെൺ ഗ്യാമീറ്റോഫൈറ്റാകുന്നു ഈ ബഹുഗോശപ്പെൺ ഗ്യാമീറ്റോഫൈറ്റിനെ സ്ഥൂലരേണുപേടകത്തിൽ അതായത് മെഗാസ് പ്രാഞ്ചിയയിൽ നിലനിർത്തുകയും ചെയ്യുന്നു ഡ്രയോഫൈറ്റുകളിൽ നിന്നും ടെറിഡോഫൈറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി അനാവൃത ബീജസസ്യങ്ങളിലെ ആൺ പെൺഗ്യാമിറ്റോഫൈറ്റുകൾക്ക് സ്വതന്ത്രമായി ജീവിക്കുവാൻ കഴിയുകയില്ല ഇവ സ്പോറോഫൈറ്റുകളിലെ രേണുപേടകങ്ങൾക്കുള്ളിൽ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് സൂക്ഷ്മരേണുപേടകത്തിൽ നിന്നും പരാഗരേണുക്കൾ സ്വതന്ത്രമാക്കപ്പെടുന്നു ഇവ കാറ്റിലൂടെ ഓവ്യൂളുകളുടെ തുറന്ന ഭാഗത്ത് എത്തപ്പെടുന്നു ആൺ ബീജങ്ങളെ വഹിക്കുന്ന പരാഗനാളി ഓവ്യൂളിലെ അണ്ടപുടകത്തിലേക്ക് വളരുകയും ഇവയിൽ അടങ്ങിയിട്ടുള്ള വസ്തുക്കളെ അണ്ടപുടകത്തിൻ്റെ തുറന്ന ഭാഗത്ത് നിക്ഷേപിക്കുകയും ചെയ്യുന്നു ബീജ സംയോഗത്തിനു ശേഷം സിക് വളർന്ന് ഭ്രൂണമാവുകയും ഒവ്യൂളുകൾ വളർന്ന് വിത്തുകളാവുകയും ചെയ്യുന്നു ഈ വിത്തുകൾ അനാവൃതമായാണ് കാണപ്പെടുന്നത് അതായത് നെയ്ക്കഡ് സീഡ്സാണ് ഫോം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക സി ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക്